ശ്രോതാക്കളില്ലാതിരുന്ന ഒരു ദിവസം അദ്ദേഹം കടലിലേക്ക് തിരിഞ്ഞ് മത്സ്യങ്ങളോട് പ്രസംഗിച്ചു. മത്സ്യങ്ങൾ കൂട്ടമായി വന്ന് പ്രസംഗം ശ്രവിക്കുകയുണ്ടായി. പാഷാണ്ഡകർ സത്യവിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കാരണമായി. ദൈവത്തിന് സ്തുതി. പാദുവായിലെ വിശുദ്ധ അന്തോണിയെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 ആന്റണി ജനിച്ചത്. ജ്ഞാനസ്നാന നാമം ഫെർണാൻഡോ എന്നായിരുന്നു. പ്രഗത്ഭരായ മാതാപിതാക്കളിൽ ജനിച്ച് പ്രശസ്ത കുടുംബാംഗമായി വളർന്ന ആന്റണി തന്റെ 15 അഗസ്തീനിയൻ സഭയിൽ ചേർന്നു. അന്തോണിയുടെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും സൽപ്രവർത്തികളിലും സംപ്രീതനായ ദിവ്യനാഥൻ ഒരു കോമള ശിശുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചുംബിക്കുകയുണ്ടായി. ദിവ്യ അമ്മയെ അന്തോണിയുടെ കൈകളിൽ വഹിക്കുന്ന ചിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. 1220 ഫ്രാൻസിസ്കൻ സഭയിലെ പ്രഥമ രക്തസാക്ഷികളുടെ മൃതശരീരങ്ങൾ കോയമ്പ്രയിൽ കൊണ്ടുവന്നു. ദിവ്യനാഥനോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രക്തസാക്ഷിയെ മരിക്കുവാനുള്ള ആഗ്രഹം ഉദിച്ചു. തൻ നിമിത്തം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് മിഷനറിയായി ക്രിസ്തു മതവിരോധികളുടെ നാട്ടിലേക്ക് പോകാൻ അനുവാദം അപേക്ഷിച്ചു. മൊറോക്കോയിലുള്ള മുസ്ലിങ്ങളോട് സുവിശേഷ പ്രസംഗം നടത്തി രക്തസാക്ഷിയായി മരിക്കാമെന്ന് ആഗ്രഹിച്ച് യാത്ര തിരിച്ചെങ്കിലും ദൈവഹിതം മറിച്ചായിരുന്നു. യാത്രാമധ്യേ രോഗബാധിതനായ അദ്ദേഹം ഇറ്റലിയിലെത്തി. 1221 ഫ്രാൻസിസ്കൻ സഭയുടെ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം അസീസിയിലെത്തിയെങ്കിലും ആരാലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഫോർലിനി ആശ്രമത്തിൽ കഴിഞ്ഞ് അടുക്കള വേലയിലും പ്രാർത്ഥനയിലും അദ്ദേഹം വ്യാപൃതനായി. ഇതിനിടയിൽ നടന്ന ഒരു പുരോഹിത അഭിഷേക ചടങ്ങിൽ ആകസ്മികമായി പ്രസംഗം നടത്താൻ അനുസരണത്തിന് കീഴിൽ അദ്ദേഹം വഴങ്ങി. പ്രസ്തുത പ്രസംഗത്തിന്റെ മഹാത്മ്യത്തെ പറ്റിക്കേട്ട ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തെ ഇറ്റലിയിൽ ഉടനീളം പ്രസംഗിക്കാൻ നിയോഗിച്ചു. അന്തോണിയുടെ വചന പ്രഘോഷണം ശ്രവിക്കാൻ ജനം തിങ്ങിക്കൂടിയിരുന്നു. ഫ്രാൻസിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു യഹൂദൻ ദിവ്യ കാരണത്തിൽ ദേവസ്ഥാനത്തിൽ ഇല്ലെന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. തന്റെ കഴുകിയെ 3 പട്ടിണിയിടും, 3 അതിന് കുറെ ഭക്ഷണം നീട്ടിക്കൊള്ളും. തദവസരത്തിൽ അന്തോണി തിരുവോസ്തി കഴുതയെ കാണിക്കണം. കഴുത ഭക്ഷണം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ദിവ്യ കാരണത്തിൽ ദേവസ്ഥാനത്തെ വിശ്വസിക്കാമെന്ന് യഹൂദൻ പറഞ്ഞു. വെല്ലുവിളി സ്വീകരിച്ച ആന്റണി നിശ്ചിത ദിവസം തന്നെ തിരുമൂസ്തി പ്രതിക്ഷണമായി കൊണ്ടുവരികയും യഹൂദൻ കഴുതയ്ക്ക് ഭക്ഷണം നീട്ടിക്കൊടുക്കുകയും ചെയ്തു. കഴുത ഭക്ഷണത്തിലേക്ക് നോക്കാതെ തിരുമൂസ്തി വണങ്ങുകയും ചെയ്തു. പാഷാണ്ഡകരുടെ ചുറ്റിക എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ദിവ്യകാരുണ്യനാഥനോട് സദാ ബന്ധപ്പെട്ട് ജീവിച്ച അദ്ദേഹം പകൽ സമയം പ്രസംഗത്തിലും കൂദാശ പരികർമ്മങ്ങൾക്കുമായി ചിലവഴിച്ചു. രാത്രികാലം പ്രാർത്ഥന നിരതനായി കഴിഞ്ഞു. പ്രാർത്ഥന നിരതനായ അദ്ദേഹത്തെ താക്കോൽ പഴുതിലൂടെ നിരീക്ഷിച്ച ഒരാൾ കണ്ടത് ദേവമാതാവ് ഉണ്ണീശോയെ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ്. ശ്രോതാക്കളില്ലാതിരുന്ന ഒരു ദിവസം അദ്ദേഹം കടലിലേക്ക് തിരിഞ്ഞ് മത്സ്യങ്ങളോട് പ്രസംഗിച്ചു. മത്സ്യങ്ങൾ കൂട്ടമായി വന്ന് പ്രസംഗം ശ്രവിക്കുകയുണ്ടായി. പാഷാണ്ഡകർ സത്യവിശ്വാസം സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കാരണമായി. അഥവാ നഗരത്തിന്റെ നാമത്തോട് ചേർന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1230 കാലത്താണ് അദ്ദേഹം പാദുവായിലെത്തുന്നത്. പാവങ്ങളുടെ പടയാളി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുകയും സാമ്പത്തികമായ അനീതി നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഒത്തിരി അത്ഭുതങ്ങൾ അദ്ദേഹം പാദുവായിൽ പ്രവർത്തിക്കുകയുണ്ടായി. അധ്വാനവും പരിഹാര പ്രവൃത്തികളും കൊണ്ട് ക്ഷീണിതനായി തീർന്ന അദ്ദേഹം 1231 ജൂൺ 13 ഇഹലോകവാസം വെടിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചപ്പോൾ ലിസ്ബണിലെ മണികൾ താനെ മുഴങ്ങുകയുണ്ടായി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കബറിടം തുറന്നപ്പോൾ നാവ് അഴിയാത്തതായി കണ്ടു. 1946 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. ഇന്നും വിശ്വാസികളുടെ ഇടയിൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയ്ക്ക് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. കാണാതെ പോയ വസ്തുക്കളുടെയും അപകടത്തിൽ ചരിക്കുന്ന യാത്രക്കാരുടെയും മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുടെയും മധ്യസ്ഥനായി ഈ വിശുദ്ധനെ നാം വണങ്ങുന്നു. നന്ദി.